ഹായ് ഓൾ, ഹെസൺ ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് സൈഡ് സപ്പോർട്ടുള്ള ബ്രായാണ്. അപ്പം ഈ ഒരു സൈഡ് സപ്പോർട്ടുള്ള ഒരു ബ്രായുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ, ഇത് മൂന്ന് ലെയറുള്ള സൈഡ് സപ്പോർട്ട് ബ്രായാണ്. ഇതിൻ്റെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതലായിട്ട് സെൻറ്റർ പോർഷൻ ഈ ഒരു അകൽച്ച, ഇത് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു വൈഡായിട്ടുള്ള ഒരു ഇത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ സപ്പോർട്ടും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതിനെ കുറിച്ച് പറയാം. ഇത് നമുക്ക് DAT എന്ന് പറയുന്ന ഒരു മോഡലാണ്, ലിബ്ര എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ് ഇത്. DAT എന്നാണ് മോഡൽ പേര് വരുന്നത്. ഇതിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മൂന്ന് ലെയർ ഉണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് പോളിഫിൽ എന്ന് പറയുന്ന ഒരു ഫോം, അതായത് നമുക്കിപ്പം ഇച്ചിരി ഫ്രണ്ട് ഉള്ളവരാണെന്ന് വിചാരിക്കാം. ഫ്രണ്ട് ഉള്ളവർക്ക് എല്ലാവർക്കും ചിലപ്പോൾ പാഡഡ് ബ്ര അത്ര ഇഷ്ടമാവണമെന്നില്ല. ഇപ്പം ലൈറ്റ് പാഡഡ് ആണെങ്കിൽ കൂടിയും അത് അത്ര ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചില ഡ്രസ്സുകൾ ഇടുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് പാഡഡ് അല്ലാത്തത് നമുക്ക് ഒന്ന് ഇടണം. ഇപ്പം നോർമലി നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ഇന്നർ ശ്രദ്ധിച്ചാൽ അറിയാം, സൈഡ് സപ്പോർട്ട് ഉള്ളത് കേട്ടോ ഞാൻ പറയുന്നത്, സൈഡ് സപ്പോർട്ട് ഉള്ള ഒരു ഇന്നർ ശ്രദ്ധിച്ചാൽ അറിയാം, രണ്ട് ലെയർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇത് പക്ഷേ മൂന്ന് ലെയർ വിത്ത് നിപ്പിൾ കൺസീലർ. നിപ്പിൾ കൺസീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നിപ്പിൾ ആക്റ്റീവ് ആയാലും അറിയില്ലാത്ത രീതിയിലുള്ള ഒരു സൈഡ് സപ്പോർട്ട് ബ്രായാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളിഫോം എന്ന് പറയുന്ന ഒരു പാഡഡ് യൂസ് ചെയ്യേണ്ടാത്തവർക്ക് ഒരു അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു ഷേപ്പ് കിട്ടാനായിട്ട്, അതായത് നമ്മുടെ ബ്രസ്റ്റിന് കുറച്ച് ഷേപ്പും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു എന്താ പറയുക, ആ ഒരു ഫോമിനെയാണ് പോളിഫോം എന്ന് പറയുന്നത്. അപ്പോൾ അത് പാഡഡ് പോലെയല്ല ഇരിക്കേണ്ടാവുക, പക്ഷെ ആ ഒരു ത്രീ ലെയറിൻ്റെ ആ ഒരു കട്ടിങ്ങും കാര്യങ്ങളും കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റിഫ്നെസ് കിട്ടുന്നത് ആ ഒരു ഫോം ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ത്രീ ലെയർ ഉണ്ട്, പ്ലസ് നമുക്ക് നിപ്പിൾ കൺസീലറും കൂടെ ഇതിനകത്തുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആ പോളിഫോം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് നിപ്പിൾ എന്താ പറയുക, ആക്റ്റീവ് ആയാലും അറിയില്ലാതെ വരുന്നത്. പിന്നെ ഉള്ളത് ഈ ഞാൻ പറയുന്ന പോലെ തന്നെ ഈ ഒരു സൈഡ് സപ്പോർട്ട്. ഈ സൈഡ് സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളുടെ ഈ പോർഷനിലെ, നമ്മളുടെ അണ്ടർആർമിൻ്റെ പോർഷനിലെ നമ്മളുടെ ഫ്ലഷും കാര്യങ്ങളും കുറച്ച് ഒതുക്കം, ഭയങ്കര കംപ്രസ്ഡ് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നാല് കൊടിയും ഒരു ഷേപ്പ് കിട്ടി വരുന്ന രീതിയിലുള്ള ഒരു ഇതിനെയാണ് നമ്മൾ സൈഡ് സപ്പോർട്ട് നമ്മൾ പറയുന്നതല്ലോ. പിന്നെ ഈ ഒരു പോർഷൻ നോക്കുക, നമുക്ക് അത്യാവശ്യം നമുക്കൊരു കവറേജ് കിട്ടുന്നുണ്ട്. ഇത് ഞാൻ 36D ആണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് 42 വരെ ഡി കപ്പിൽ അവൈലബിളാണ്, അതായത് BCDA 42 വരെ നമുക്ക് ആ കപ്പുകളിൽ എല്ലാ സൈസസിലും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഉള്ള പോർഷൻ ഞാൻ പറഞ്ഞത് ഈ ഒരു പോർഷൻ, ഈ സെൻട്രൽ പോർഷന് ഇത്രയും വീതി കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഓരോ ഇന്നറിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഓരോരോ കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഈ ഒരു ഇന്നറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബ്രായുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോർഷൻ വീതി കൊടുത്തിരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടത്തേക്ക് ഉള്ള ഒരു സപ്പോർട്ടും കൂടെ, അടിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു ഇതും കൂടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ഈ ഒരു പോർഷൻ കണ്ടോ, ഇത് ടീ കപ്പ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് അത്യാവശ്യം നമുക്ക് കവറേജും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ സിക്കും ഡിക്കും ത്രീ ഹുക്ക് തന്നെയാണ് വരുന്നത്. ഇത് കണ്ടോ, ത്രീ ഹുക്കാണ്. പിന്നെ നമ്മളുടെ ഡ്രസ്സിനനുസരിച്ച് നമുക്കിപ്പം ചില ഡ്രസ്സുകൾ ഇടുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ടോപ്പുകളുടെ ഇതനുസരിച്ച് ചിലപ്പോൾ ചില ഡ്രസ്സുകൾ ഭയങ്കര ലൈറ്റ് ആയിരിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു കളർ ഇടുമ്പോൾ ചിലപ്പോൾ എടുത്ത് കാണിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്പെറൻസ് സ്ട്രാപ്പും യൂസ് ചെയ്യാം. ട്രാൻസ്പെറൻസ് സ്ട്രാപ്പ്, അതായത് ഇത് നമുക്കിങ്ങനെ ഊരാവുന്നതാണ്, ഡിറ്റാച്ചബിൾ ആണ്. അപ്പോൾ നമുക്കിത് ഊരി ട്രാൻസ്പെറൻസ് സ്ട്രാപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനകത്ത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 510 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ BCD കപ്പുകളിൽ എന്തെങ്കിലും ഒരു പ്രൈസ് ചേഞ്ചസ്, ഐ മീൻ കപ്പ് കൂടുന്ന അനുസരിച്ച് എന്തെങ്കിലും പ്രൈസ് ചേഞ്ചസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നതിന് പ്രൈസ് വന്നിരിക്കുന്നത് 36D പ്രൈസ് വന്നിരിക്കുന്നത് 510 ആണ്. നമുക്ക് അത്യാവശ്യം കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, അതായത് ഈ കളറുണ്ട്. ഇത് ബ്ലാക്ക് അല്ല കേട്ടോ, ഇത് ചാർക്കോൾ എന്ന് പറയുന്ന ഒരു കളറാണ്, അതായത് ഡാർക്ക് ആഷ് കളറാണ്. പിന്നെ ചിക്കു കളർ എന്ന് പറയും, അത് എക്സാക്ട് അറിയാമല്ലോ, ചിക്കുവിൻ്റെ കളർ തന്നെയായിരിക്കും. പിന്നെ ഒരു ഒരു ഗ്രീൻ ടൈപ്പ് ഒരു കളർ, അങ്ങനെ രണ്ടുമൂന്ന് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്മളൊരു മൂന്ന് ഷെയ്ഡ് നാല് ഷെയ്ഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്
നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്, റെഡി ടു ഷിപ്മെന്റ് ആണ്. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്തിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ആവശ്യം, അതായത് പാഡഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഇത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് നിൽക്കുന്നത്. നമുക്ക് ഡ്രസ്സ് ഇട്ടാലും നമുക്ക് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു പാഡഡിൻ്റെ ആവശ്യം പോലെ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാനും പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മളുടെ നിപ്പിൾ ആക്റ്റീവ് ആയാലും അത് എന്താ പറയുക, പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഈ ഒരു പോളിഫോം യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിനും നമുക്ക് പറ്റുന്നതാണ്. അപ്പം ഈ കാണിച്ചിരിക്കുന്നതിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് താല്പര്യമായിട്ട് തോന്നിക്കുകയാണെങ്കിൽ, എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ നിങ്ങളുടെ സൈസും കപ്പുകളും പറഞ്ഞിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക. സ്ക്രീൻഷോട്ട് മസ്റ്റാണ്. അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുക, നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഡി ടി ഡിസിയും സ്പീഡ് പോസ്റ്റും ആണ് കേട്ടോ നമ്മൾ തരുന്നത്. വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ പറയുന്നത്, പല കസ്റ്റമേഴ്സും നമ്മളുടെ കയ്യിൽ നിന്ന് ഫോട്ടോസോ ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് എടുത്ത് വെപ്പിക്കും. എടുത്ത് വെപ്പിച്ചിട്ട് അത് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും, പക്ഷെ അവർ പേയ്മെൻറ്റ് ചെയ്യാൻ ഒത്തിരി ഡിലേ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം കഴിഞ്ഞ മാസത്തിൽ എടുത്ത് വെപ്പിച്ച പേയ്മെൻറ്റ് ഇന്ന് അല്ലെങ്കിൽ ഈ മാസം ഇടട്ടെ എന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷമേ നിങ്ങൾ പേയ്മെൻറ്റ് ഇടാവുള്ളൂ. കാരണം ആ പ്രോഡക്റ്റ് അന്ന് അഴിച്ചപ്പോൾ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നായിരിക്കും, പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്കിൽ ഉണ്ടാവണം എന്നുള്ളത് ഉറപ്പില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും സ്റ്റോക്ക് വീണ്ടും ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പേയ്മെൻറ്റും കാര്യങ്ങളും, അതായത് പേയ്മെൻറ്റ് ഡിലേ വരുവാണെങ്കിൽ അത് ചെക്ക് ചെയ്തതിന് ശേഷമേ പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഈ മോഡലിൻ്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, D18 ആണ് ഈ മോഡലിൻ്റെ പേര്. അതേപോലെ ഞാൻ പറഞ്ഞു കവറേജും കാര്യങ്ങളും ഞാൻ പറയും, സപ്പോർട്ട് അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഫോം യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞല്ലോ വാട്സപ്പിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും